ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। रसोऽहमप्सु कौन्तेय, रसोऽहमप्सु कौन्तेय। प्रभास्मि शशिसूर्ययोः, प्रभास्मि शशिसूर्ययोः। प्रणवः सर्ववेदेषु। शब्दखे पौरुषं नृषु, शब्दखे पौरुषं नृणु नृषु। पुण्यो गन्धः पृथिव्यां च। तेजश्चास्मि विभावसौ। जीवनं सर्वभूतेषु। तपश्चास्मि तपस्विषु। അല്ലയോ അർജുന, വെള്ളത്തിലുള്ള രസം ഞാനാകുന്നു, സൂര്യചന്ദ്രന്മാരിലുള്ള പ്രകാശം ഞാനാകുന്നു, സകല വേദങ്ങളിലുമുള്ള ഓംകാരം, ആകാശത്തിലുള്ള ശബ്ദവും പുരുഷന്മാരിലുള്ള പൗരുഷവും ഞാൻ തന്നെയാകുന്നു, ഭൂമിയിലുള്ള സുഗന്ധവും അഗ്നിയിലുള്ള പ്രകാശവും ഞാനാകുന്നു. അപ്രകാരം തന്നെ യാതൊന്ന് നിമിത്തമായിട്ടാണ് സകല പ്രാണികളും ജീവിക്കുന്നത്, ആ പ്രാണനും തപസ്വികളിലുള്ള തപസ്സും ഞാനാകുന്നു. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശിസൂര്യയോഃ പ്രണവസർവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു പുണ്യോ ഗന്ധപൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൌ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ജ്ഞാനേശ്വരി ഭാഷ്യം. ജലത്തിൻ്റെ രസവും വായുവിൻ്റെ സ്പർശവും സൂര്യചന്ദ്രന്മാരിലുള്ള പ്രകാശവും ഞാനാണെന്നറിയുക, ഭൂമിയുടെ ഗന്ധവും ആകാശത്തിലുള്ള ശബ്ദവും വേദങ്ങളിലുള്ള ഓംകാരവും ഞാനാകുന്നു, അഹങ്കാരത്തിൻ്റെ കാതലായി മനുഷ്യനിൽ കാണുന്ന പൗരുഷം ഞാൻ തന്നെയാകുന്നു എന്ന് നിന്നോട് പറയട്ടെ. അഗ്നിയുടെ ആവരണം എടുത്തു മാറ്റുമ്പോൾ യഥാർത്ഥ തേജസ് ദൃശ്യമാകുന്നു, ആ തേജസ് ഞാനാകുന്നു. ജഗത്തിലൊട്ടാകെ വിവിധ വർഗങ്ങളിലായി ജീവജാലങ്ങൾ ജനിക്കുകയും വിവിധ രീതിയിൽ അവ നിൽക്കുകയും ചെയ്യുന്നു. അവയുടെ സഹജമായ പ്രകൃതം അനുസരിച്ച് ചിലത് വായുവിനെയും ചിലത് പുല്ലിനെയും ചിലത് ആഹാരത്തെയും മറ്റു ചിലത് വെള്ളത്തെയും ആശ്രയിച്ച് ജീവിക്കുന്നു. ഇപ്രകാരം ഓരോ ജീവിയിലുമുള്ള വ്യത്യസ്തമായി കാണുന്ന ജീവിതമാർഗം സ്വാഭാവികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ ജീവിത മാർഗങ്ങളിലെല്ലാം ഞാൻ അഭിന്നമായി അധിവസിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ.